നമസ്കാരം. പോയിന്റ് ബ്ലാങ്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചരിത്രപരമായ ഒരു പൊട്ടിക്കരച്ചിലൂടെ മലയാളിയുടെ നിത്യവർത്തമാനങ്ങളിൽ, രാഷ്ട്രീയ വർത്തമാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ടി വി രാജേഷ് MLA. എന്തുകൊണ്ടാണ് രാജേഷ് പൊട്ടിക്കരഞ്ഞത്? ആ പൊട്ടിക്കരച്ചിലിന് തന്റെ സ്വന്തം രാഷ്ട്രീയ ജീവിതത്തിൽ രാജേഷിന് വലിയ വില നൽകേണ്ടി വരുമോ? പോയിന്റ് ബ്ലാങ്ക് അന്വേഷിക്കുന്നു. പോയിന്റ് ബ്ലാങ്കിൽ ടി വി രാജേഷ് MLA. സ്വാഗതം ശ്രീ ടി വി രാജേഷ്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല, ചോരച്ചാലുകൾ നീന്തിക്കയറി തുടങ്ങിയിട്ടുള്ള വലിയ ശക്തമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന ഒരു രാഷ്ട്രീയ യുവജന സംഘടനയുടെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് താങ്കൾ. പക്ഷെ താങ്കൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ താങ്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ വായിൽ നിലവിളിച്ചു. അപക്വമായ ഒരു പ്രതികരണമായി പോയോ അത്? ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് സാമാജികൻ എന്ന നിലയിൽ ഞാൻ ഏത് പ്രകോപനത്തിനടിമപ്പെട്ടാലും വികാരാധീനാകാൻ പാടില്ലായിരുന്നു. ഇത് എൻ്റെ ഇനിയുള്ള പൊതുജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു പാഠമാണ്. അതായത് ആ സംഭവത്തിൽ താങ്കൾ ഇപ്പോൾ ഖേദിക്കുന്നു, അങ്ങനെ കരയേണ്ടിയിരുന്നില്ല, അതൊരു തെറ്റായി പോയി എന്ന് താങ്കൾ ഇപ്പോൾ വിചാരിക്കുന്നു. എൻ്റെ ഒരു 27 വർഷക്കാലത്ത് പൊതുജീവിതത്തിനിടയിൽ ഞാനൊരു സ്ത്രീകളെയും ആക്ഷേപിച്ചിട്ടില്ല. ഒരു സ്ത്രീകൾക്കെതിരെയും എൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള തെറ്റായ രീതിയിലുള്ള ഒന്നും ഒരു സ്ത്രീകൾക്കെതിരെയും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ആ പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അവൻ്റെ കറ പുരളാത്ത ഒരു പൊതുജീവിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രാജേഷിനെ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഞാൻ നിയമസഭയിൽ വളരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം ഈ പൊതുപ്രവർത്തകന്മാരെ ആത്മവീര്യം കെടുത്താൻ, അവരെ തളർത്താൻ ഇതുപോലെയുള്ള ഹീനമായ പ്രചരണം, വ്യക്തിഹത്യ ഇവിടെ നടക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 14-ാം തീയതി നിയമസഭയിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി, അരമണിക്കൂർ സമയം ഞങ്ങൾ അവിടുന്ന് മുദ്രാവാക്യം വിളിച്ചു. സ്പീക്കർ അപ്പോഴും സഭാ നടപടികൾ നിർബാധം തുടരുന്നതിനിടയിൽ സഖാബ് ജെയിംസ് മാത്യു എൻ്റെ അടുത്തേക്ക് വന്നു. ജെയിംസ് മാത്യുവോടൊപ്പം ഞാനും പോയി. അപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളെല്ലാം പോയി പ്രതിഷേധം, കടുത്ത പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തി. കടുത്ത പ്രതിഷേധമാണ് അവിടെ രേഖപ്പെടുത്തിയത്. ആ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനിടയിൽ വാച്ചൻപാടം ഞങ്ങളെ തള്ളിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്കും ചെറിയ പുറകെടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ ഉണ്ടാകുന്നത് പെട്ടെന്ന് ഒരു മന്ത്രി എഴുന്നേറ്റെന്ന് പറയുകയാണ്. ഞങ്ങളുടെ ഇപ്പോൾ നിയമസഭയിൽ പ്രക്ഷുബ്ധമായ ഒരു മന്ത്രി എഴുന്നേറ്റെന്ന് പറയുന്നത് ഇതാ ഒരു വനിതാ വാച്ചൻ വാർഡൻ ആക്രമിച്ചു എന്ന് ഒച്ചത്തിൽ വിളിച്ചു പറയുന്നു. ഈ സംഭവം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വനിതാ വാച്ചൻ വാർഡനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുന്നുവെന്നാണ്. ആ സമയത്ത് നിങ്ങൾ ഭയന്നുപോയി, ഉടൻ തന്നെ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന രീതിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വാക്കി ടോക്കി വെച്ച് ഉപദ്രവിച്ചു എന്നും മറ്റുമാണ് ടി വി രാജേഷ് എന്ന് പറഞ്ഞത്. വാക്കി ടോക്കി ഒന്നും സാധാരണ വാച്ചൻ വാർഡ് സഭയ്ക്കകത്ത് ഉപയോഗിക്കാറില്ല രാജേഷ്. ഒട്ടും കൺവിൻസിങ് ആയിരുന്നില്ല രാജേഷിൻ്റെയും ലതികയുടെയും ആ പ്രസ്താവനകൾ. അല്ല, ഞാൻ പറയട്ടെ, എനിക്ക് പോറലേറ്റു എന്നുള്ളത് യാഥാർത്ഥ്യം. എൻ്റെ സഹപ്രവർത്തനാണെന്ന് വാച്ചൻ വാർഡ് പിന്നെ ഈ പറയുന്ന വാച്ചൻ വാർഡിൻ്റെ കയ്യിൽ ഈ വാക്കി ടോക്കി എന്ന് പറയുന്നുണ്ടായിരുന്നു പറഞ്ഞത്. അതിനിടയിൽ ഞാനത് കണ്ട് എനിക്ക് പോറലേറ്റിട്ടുണ്ട്. ആ പോറലേറ്റതിൻ്റെ പാടുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സാധാരണ നിലയിൽ ഈ പറയുന്ന വിധത്തിലുള്ള സ്വാഭാവിക പ്രതിഷേധത്തിനപ്പുറത്ത് എന്തെങ്കിലും നടന്നു എന്ന് പറയാൻ മാത്രം ഉണ്ടായ ഉള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് ഭയന്നു? നിങ്ങൾ വളരെ ഭയപ്പാടോടുകൂടിയാണ്. അതായത് വനിതാ ഉദ്യോഗസ്ഥയെ ആക്രമിച്ചു എന്നൊരു ആരോപണം ഉണ്ടായാൽ തൻ്റെ രാഷ്ട്രീയ ജീവിതം, രാഷ്ട്രീയ ഭാവി അപകടത്തിലാകുമെന്ന് രാജേഷ് ഭയന്നു. അല്ല, എൻ്റെ 10-ാമത്തെ വയസ്സിൽ ഞാൻ ബാലസംഘം പ്രവർത്തനം ആരംഭിക്കുന്നതും ചെറുതാളം ഗവൺമെൻറ് ഹൈസ്കൂൾ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് 13-ാമത്തെ വയസ്സിൽ വരുന്നതും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് വന്ന ഒരാളുമല്ല. ഇതൊക്കെ യാദൃശ്ചികമാണ്. ഇത് പാർട്ടി തരുന്ന അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. ഇവിടെ ഉണ്ടായ വിഷയം എന്താണ്? ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോയപ്പോൾ പത്രക്കാരിലൊരാൾ എന്നെ വിളിക്കുകയാണ്. എന്നോട് പറയുന്നത് എന്താണ്? എന്നോട് പറഞ്ഞത് ഇത് വേറൊരു രൂപത്തിലേക്കാണ് ട്വിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ടി വി കണ്ടപ്പോൾ KC ജോസഫ് പറയുന്നു. KC ജോസഫ് എൻ്റെയും ജെയിംസ് മാത്യുവിൻ്റെയും പേരെടുത്ത് പറയുന്നത് എന്താണ്? ആദ്യം പറയുന്നത് കയ്യേറ്റാണ്, പിന്നീട് അത് അപമര്യാദയാകുന്നു. ഇതിനകത്തൊരു വലിയ ഗൂഢാലോചനയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ആദ്യം പറഞ്ഞ കയ്യേറ്റം അപമര്യാദയാക്കിയത്? അപമര്യാദ ഈ നിലയിലാണ് നടന്നതെന്ന് പറയുന്ന തരത്തിൽ ഒരു ആംഗ്യം അവിടെ ചിത്രീകരിച്ചത്? പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി അപമാനിച്ചതെന്ന് പറഞ്ഞത്? ഞങ്ങൾ ഉടൻ തന്നെ സ്പീക്കറോട് പറഞ്ഞു ഈ ചിത്രം ഈ ദൃശ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കണം. പരിശോധിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ 5 മണിക്ക് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 5 മണിക്ക് പരിശോധന ആരംഭിച്ചു. 6 മണിക്ക് ഞാനും സഖാവ് ജെയിംസ് മാത്യുവും അവിടെ എത്തി. അപ്പോഴേക്ക് ചാനലിൽ വരുന്ന കാര്യങ്ങൾ അതിനോട് സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞു. ഇല്ല, മാധ്യമങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നാണ് ഭരണപക്ഷം ആദ്യം ആവശ്യപ്പെട്ടത്. പക്ഷേ പ്രതിപക്ഷം അതിന് സമ്മതിച്ചില്ല. അപ്പോഴും പ്രതിപക്ഷത്തിന് എന്തെങ്കിലും ആശങ്കയുണ്ടായിരുന്നു, ഇത് മാധ്യമങ്ങളോട് കണ്ടാൽ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടാവുമോ, അത് പുറത്തു വരുമോ എന്നൊരു ആശങ്ക പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു. പ്രതിപക്ഷം അന്ന് കാണിക്കേണ്ട നിലപാടൊന്നും എടുത്തില്ല. ഇപ്പോൾ ഏതായാലും കാലുകൾ കാണട്ടെ, കാരണം ആ രൂപത്തിലേക്ക് ഈ വിഷയത്തെ ടേക്കപ്പ് ചെയ്യാം, കാണട്ടെ തീരുമാനം. പിന്നീട് പ്രതിപക്ഷ നേതാവും കൂടി കാലോചിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് വെച്ചിട്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടതിനു ശേഷം അവിടെ പ്രതിപക്ഷ നേതാക്കന്മാർ പുറത്തിറങ്ങി, സഖാവ് കോടിയേരിയും സീതിവാരനും ഒക്കെ പുറത്തിറങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു ദൃശ്യമേ അതിനകത്തില്ല. സാധാരണ നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രതിഷേധം മാത്രമേ അതിനകത്തുള്ളൂ, അതിനകത്ത് ഈ പറയുന്ന രൂപത്തിൽ ഒന്നും അതിനകത്തില്ല.
അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ സംസാരിച്ചു. അതിനുശേഷം ഞാനും ജെയിംസ് മാത്യുവും പിന്നെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പറയണം എന്ന് അവിടെ നേതാക്കന്മാർ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പിന്നാലെ നേതാക്കന്മാരുണ്ട്, പത്രക്കാർ ഞങ്ങൾ പത്രക്കാരെടുത്തേക്ക്, പത്രക്കാരെ ഞങ്ങൾ വരുമ്പോൾ പത്രക്കാരെ ഞങ്ങളെടുത്തേക്ക് വന്നു, ഞങ്ങൾ അവിടെ നിന്നും സഖാബ് ജെയിംസ് മാത്യു പറഞ്ഞു. ഇതിലെ ദൃശ്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല, ഇതിലെന്താണുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. അതിനകത്ത് ഈ പറയുന്ന കെ സി ജോസഫിൻ്റെ പേരെടുത്ത് പറഞ്ഞു, പി സി ജോർജ് പറഞ്ഞു, അതുപോലെ തന്നെ മറ്റു മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരൊക്കെ ഇത് ആവർത്തിച്ചു. ഈ പറയുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ദൃശ്യങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ എന്തും ഈ പറയുന്ന എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ രാജേഷിന് ഉറപ്പായിരുന്നു ഇത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷേ രാജേഷ് എന്തിനാണ് ഇമോഷണലായിട്ട് ഞാൻ പറയുന്നതിനോട് പ്രതികരിച്ചതല്ല. ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞ് ജെയിംസ് മാത്യു ഇത് വിശദീകരിച്ചു. ജെയിംസ് മാത്യു പറഞ്ഞു, ഈ ദൃശ്യങ്ങൾ അതില്ലെങ്കിൽ, വീഡിയോ ദൃശ്യങ്ങൾ കാണട്ടെ എന്ന് മുഖ്യമന്ത്രി പിന്നീട് പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ചവർ പരസ്യമായി മാപ്പ് പറയണം, അതിനുള്ള അന്തസ് കാണിക്കണം. അപ്പോൾ ഞാൻ വികാരത്തിനായിരുന്നു, ഞാനിത് പറഞ്ഞു. ഞാൻ എന്തിനു ശേഷം എന്നോട് പത്രക്കാരെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സഖാബ് ജെയിംസ് മാത്യു പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പോഴാണ് ഒരു വനിതാ മാധ്യമപ്രവർത്തക എന്നോട് ചോദിക്കുന്നത്, ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷവും ഈ ആരോപണങ്ങളിൽ UDF നേതൃത്വം ഉറച്ചു നിൽക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ പറയാൻ തീരുമാനിച്ചതാണ്, ഞാൻ പറയാൻ തീരുമാനിച്ച കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്ക് അച്ഛനും അമ്മയും സഹോദരിയും ഭാര്യയുമുണ്ട്, ഞാനും കുടുംബത്തിൽ തന്നെയാണ് വരുന്നത്. സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം എനിക്കറിയാം. പക്ഷേ ഇതൊരു വ്യക്തിപരമായി എന്തിനാണ് എടുത്തത്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, കുടുംബമുണ്ട്, താങ്കളുടെ പിന്നിൽ ഒരു വലിയ പ്രസ്ഥാനമുണ്ട്, ആ പ്രസ്ഥാനമാണ് താങ്കളെ MLA ആക്കിയിരിക്കുന്നത്. ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ എനിക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് എന്നൊക്കെ പറയട്ടെ, വളരെ സീനിയറായിട്ടുള്ള ഞാൻ പോലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ഞാനൊരു മനുഷ്യനാണ്, ആ മനുഷ്യനെ ഞാൻ പറയട്ടെ, ഞാൻ പറയാൻ തീരുമാനിച്ചതാണ്, ഞങ്ങൾ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് ഞാൻ ഒരിക്കലും ഒരു സമരവത്വം എൻ്റെ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ച ഒരാളല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ ഒരു കള്ളക്കേസിൽപ്പെടുത്തി പോലീസിൽ കൊണ്ടുപോയി പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഗഫൂർ എന്ന് പറയുന്ന എസ് ഐ, ഇന്ന് റിട്ടയർ ആയതെന്ന് എനിക്കറിയില്ല, എന്നെ ഭീകരമായി അടിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കൂത്തോറം വഴിയപ്പുറം തുറന്ന പയ്യന്നൂർ കോളേജിൽ നിന്ന് പ്രതിഷേധ ഈ വാർത്ത അറിഞ്ഞ് പയ്യന്നൂർ കോളേജിൽ നിന്ന് പ്രതിഷേധപ്രമായി ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ എന്നെ കൊണ്ടുപോയിട്ട് ഭീകരമായി മർദ്ദിച്ചിട്ടുണ്ട്. എന്നെ ഒരു മണിക്കൂർ ചാര കസേലയിൽ ഇരുത്തിയിട്ട്, ചാര കസേല എന്ന് പറഞ്ഞാൽ സാങ്കല്പിക കസേലയിൽ, സാങ്കല്പിക കസേലയിൽ ഇരുത്തിയിട്ടുണ്ട്. കോഴിപ്പോര് എന്നെയും എൻ്റെ ഒന്നിച്ച് പിടിച്ച എൻ്റെ സഖ സഹപ്രവർത്തകനെയും കോഴിപ്പോരെന്ന് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരു മണിക്കൂർ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചിട്ടുണ്ട്. ഞങ്ങളെ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ഭീകരമായി മർദ്ദിച്ച് 48 മണിക്കൂർ ലോക്കപ്പിലിട്ടിട്ടുണ്ട്. അവിടെയൊന്നും ഞാൻ പതറിയിട്ടില്ല. ഒരുപാട് പീഡനങ്ങൾ ഈ ജീവിതത്തിൽ, ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. രാജേഷ്, ഈ വളരെ കർക്കശക്കാരനായ ഒരു നേതാവ്, യുവജന നേതാവ് എന്നൊരു പ്രതിച്ഛായ താങ്കൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ ഒറ്റ കരച്ചിലൂടെ താങ്കളൊരു വളരെ പാവപ്പെട്ട മനുഷ്യനാണ് എന്നൊരു ഒരു ദുർബലനായ നേതാവാണ് എന്ന രീതിയിലേക്കുള്ള ഒരു പ്രതിച്ഛായയിലേക്ക് വന്നിരിക്കുന്നു. എനിക്കറിയാൻ താല്പര്യമുണ്ട്, എന്താണ് താങ്കളുടെ കുടുംബ പശ്ചാത്തലം? എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഒരു സാധാരണ തൊഴിലാളി കുടുംബമാണ്. അച്ഛൻ ഒരു കൽപ്പണി തൊഴിലാളിയാണ്, അമ്മ ഒരു സാധാരണ കർഷക തൊഴിലാളിയാണ്, 3 സഹോദരിമാരാണ്. വളരെ വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എനിക്ക് എന്നൊരു വികാരമായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും നിങ്ങൾ പറയുന്ന പോലെ പലപ്പോഴും പോലീസുമായിട്ട് ഞങ്ങൾ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ചില പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പ്രിൻസിപ്പളുമാരുമായിട്ട് ഞങ്ങൾ കയർത്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരിക്കലും ഞാൻ ചെയ്യാത്ത, മനസ്സറിയാത്ത ഒരു കാര്യം, അതും കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് ഒരു മാധ്യമപ്രവർത്തകൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വളരെ ബോധമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനെന്നിട്ട് ഇത് പറഞ്ഞു വരാൻ, ഞാൻ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ ഏതൊരു പത്രം എഴുതി ഒരു വിലാപ വിപ്ലവകാരി പത്രങ്ങൾക്ക് എന്ത് എഴുതും, അവരുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ഞാൻ ഒരു കുടുംബത്ത് വരുന്നതാണ്, സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം, സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൽ എളിയ പ്രവർത്തനമാണ് ഇത് പറഞ്ഞ് വരുന്നതിനിടയിൽ പെട്ടെന്ന് എനിക്കറിയാം, ഞാൻ ഇതുവരെ അങ്ങനെ ആയിട്ടില്ല. പെട്ടെന്ന് എനിക്ക് എന്തോന്നറിയില്ല, എൻ്റെ വാ തുറന്നു വെച്ച വാ എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. എങ്ങനെയായി, നാവ് കുഴഞ്ഞു പോയി. നാവ് കുഴഞ്ഞു പോയപ്പോൾ ഞാൻ മാധ്യമപ്രവർത്തകരോട് പറയാണ് എനിക്ക് കഴിയുന്നില്ല, ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെ പറയാണ്. ഇങ്ങനെ പറയുമ്പോൾ ഇത് കൺവേ ചെയ്തു എന്നെനിക്ക് തോന്നിയില്ല. പിന്നെ എനിക്ക് തോന്നി എൻ്റെ തലയിൽ ഭയങ്കര വേദന, അപ്പോൾ ഞാൻ തല മുറുക്ക പിടിച്ചു, ഇതെന്തോ ഒരു സംഭവം. പിന്നെ എനിക്ക് തോന്നി ഞാൻ ഇപ്പോൾ വീഴുന്നു. അങ്ങനെ വന്നപ്പോൾ ആ ഒരു നിസ്സഹായാവസ്ഥയുണ്ടല്ലോ, എനിക്ക് മനസ്സിൽ ഒരേ സമയം ഭയങ്കര ദേഷ്യമുണ്ട്, അതിലേറെ അതേസമയം വികാരമുണ്ട്. അങ്ങനെ പറയണമെന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് നാവ് കുഴയുന്നു, വാ അടക്കാൻ കഴിയുന്നുണ്ട്. 4 സെക്കൻഡ് ദൃശ്യങ്ങൾ നോക്കി അറിയാൻ സ്റ്റക്കായിപ്പോയി. ആ ഒരു നിസ്സഹായാവസ്ഥയുണ്ടല്ലോ, ആ നിസ്സഹായാവസ്ഥ കണ്ണുനിന്ന് വെള്ളം വന്നു. പിന്നീട് ഞാൻ കരഞ്ഞുപോയി. ആ സമയത്ത് ആരെങ്കിലും നീക്കിയിരുന്ന ഒരു പക്ഷേ ഇതായിരിക്കില്ല. രാജേഷ്, ഇത് രാവിലെ സംഭവിച്ച കാര്യമാണ്, വൈകുന്നേരമാണ് ഈ കരച്ചിലുണ്ടാവുന്നത്. ഇതിനിടയിൽ ആ ഒരു പകല് രാജേഷ് അനുഭവിച്ച സമ്മർദ്ദം എന്താ? വീട്ടിൽ നിന്ന് വിളിക്കുകയോ ഭാര്യ വിളിക്കുകയോ സഹോദരിമാർ വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായോ? അല്ല,
ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഈ ആരോടും ഗൗരവത്തിനെടുത്തില്ല. നിയമസഭക്കകത്ത് വെച്ച് ഞങ്ങൾ ഇറങ്ങിയ ശേഷം ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന നടന്നപ്പോൾ രാജേഷ് ഇങ്ങനെയാണ് ചെയ്തത്, ജെയിംസ് ഇതാണ് ചെയ്തത് എന്ന് പറയണമെന്ന് തീരുമാനിക്കുന്നു. അതിനുശേഷമാണ് കെ സി ജോസഫ് കയ്യേറ്റമെന്ന് പറഞ്ഞത് അപമര്യ കയ്യേറ്റം എന്ന് പറയുന്നു, അത് പിന്നീട് പി സി ജോസഫ് അപമര്യാദയ എന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹവും എൻ്റെ സുഹൃത്തുക്കളായ സമാജികം, ഞാൻ പേര് പറയുന്നില്ല, അവർ കൈകൊണ്ടൊരു ആക്ഷൻ കാണിക്കുകയാണ്. ആ ആക്ഷൻ എന്താണെന്ന് ലോകത്ത് എല്ലാവർക്കും അറിയാം. ഇത് കണ്ടപ്പോൾ ലോകത്ത് മുഴുവൻ ആളുകൾ എന്നെ വിളിക്കുകയാണ്.